ഹായ്, ഞാൻ ദീപ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്ന സമയത്ത് കുറേയധികം ഈ ആഡ്സൊക്കെ വരാറുണ്ട്, എൻ്റെ വീഡിയോസിന് വരാറുണ്ട്, മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ അതിലും വരാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് വരുന്ന കുറേയധികം, മേ ബി ഞാൻ ഈ ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് സെർച്ച് ചെയ്യുന്നതുകൊണ്ടാവാം കൂടുതലും വരുന്നത് സേ ഇതുപോലത്തെ വീഡിയോസാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ആഡ്സാണ്. അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് 1 മില്യൺ ഫുൾ ക്യാഷായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളിപ്പോഴും നിങ്ങളുടെ ബിസിനസ് ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? നിങ്ങൾക്ക് വേറെ എംപ്ലോയീസ് ഇല്ലേ? നിങ്ങളെല്ലാം തന്നെത്താനെ ചെയ്ത് ഒരു റാറ്റ് റേസിൻ്റെ പുറകെ പോവാണോ? ആർ യു നോട്ട് സക്സസ്ഫുൾ? നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണ്ടേ? നിങ്ങളൊരു ഓൺട്രപ്രണർ ആവണ്ടേ? അങ്ങനെ 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 പറഞ്ഞിട്ട്, അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒന്നും ശരിയല്ല, നമുക്ക് ഒരു എന്താണ് മൾട്ടിപ്പിൾ ബിസിനസ് ഓൺ ചെയ്യുക, ഒത്തിരി എംപ്ലോയീസ് ഉണ്ടാവുക, ഒത്തിരി ക്യാഷ് ഉണ്ടാവുക, ഇതാണ് സക്സസ്. അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടത്, അത് എങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ള കുറേയധികം വീഡിയോസ് ഇപ്പം എന്താണ് വരുന്നുണ്ട്. ഞാൻ ബിസിനസ് കോച്ചാണ്, എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത്ര രൂപയ്ക്കകത്ത് ഞാൻ ഇതെല്ലാം പഠിപ്പിക്കും, നിങ്ങളെ ഞാൻ സക്സസ്ഫുൾ ആക്കിത്തരും എന്നൊക്കെ പറഞ്ഞുള്ള കുറേ വീഡിയോസ് ആഡ്സ് ആയിട്ട് വരാറുണ്ട്. അപ്പം ചിലർക്കെങ്കിലും ഈ ഒരു വീഡിയോസ് കാണുമ്പം ഒരു എന്താണ് ഒരു ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും, അയ്യോ ഞാൻ ഞാൻ ചെയ്യുന്ന ഒന്നും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എവിടെയും എത്തിപ്പെട്ടിട്ടില്ല, ഞാൻ സക്സസ്ഫുൾ അല്ല, ശരിയാണ് എൻ്റെ കീഴിൽ കുറേ എംപ്ലോയീസ് വേണം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഞാൻ എക്സ്പാൻഡ് ചെയ്യണം, എനിക്ക് കുറേ കാശ് വേണം, എന്നാൽ മാത്രമേ ഞാൻ സക്സസ്ഫുൾ ആവത്തുള്ളൂ, എൻ്റെ ഇപ്പോഴത്തെ ലൈഫ് ശരിയല്ല എന്ന് പറഞ്ഞൊരു ഗിൽറ്റ് ഫീലിംഗ് ചിലർക്കെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് കുറേ നാൾ മുന്നേ എനിക്കുണ്ടായിരുന്നതാണ്. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഫിക്സഡ് ആയിട്ട് എനിക്ക് എന്താണ് സക്സസ് എന്നുള്ളത് കൃത്യമായിട്ടൊരു മീൻ വിവരമില്ലായിരുന്നു. അപ്പം അങ്ങനെ വരുന്നവർക്കാണ് കൂടുതലും ഇങ്ങനൊരു ഗിൽറ്റ് ഫീലിംഗ്, ഞാൻ ശരിയല്ല അല്ലെങ്കിൽ ഞാൻ എങ്ങും എത്തിയിട്ടില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നത്. ഒരു ഓൺട്രപ്രണർ ആവുക, അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് റൺ ചെയ്യുക, കുറേയധികം എംപ്ലോയീസ് ഉണ്ടാവുക, കുറേയധികം കാശ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. അത് ആര് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു വലിയ എന്താണ് വലിയ അച്ചീവ്മെൻ്റാണ്, അത് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം അങ്ങനെ എത്താത്തവരെല്ലാം അൺസക്സസ്ഫുള്ളാണ്, മോശക്കാരാണ്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്താത്ത ആൾക്കാരൊന്നും തന്നെ എങ്ങും എത്തിയിട്ടില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ സക്സസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ അച്ചീവ്മെൻ്റാണ്. ഇപ്പം നമുക്ക് ഒരാളുടെ കയ്യിൽ എന്ത് കാശ് എത്ര കാശുണ്ട്, അല്ലെങ്കിൽ അവർ അവരുടെ ബിസിനസ്സിൻ്റെ സൈസ് എന്താണ്, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരാളെ അളക്കുക എന്ന് പറയുന്നത് ശരിക്കും മണ്ടത്തരമാണ്. അതായത് ഓരോരുത്തർക്കും ഓരോരോ പേഴ്സണൽ ഗോൾസും പേഴ്സണൽ എന്താണ് അച്ചീവ്മെൻറ്റ്സും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അവർ സക്സസ് ആയി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വീട്ടമ്മ, പുള്ളിക്കാരിക്ക് ജോലിയൊന്നുമില്ല. നമ്മളുടെ പൊതുവേ ഉള്ളൊരു ധാരണ, ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ ഒട്ടുമേ സക്സസ്ഫുൾ അല്ല എന്നുള്ളതാണ്. പക്ഷേ പുള്ളിക്കാരിയുടെ ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഈക്വൽ കോൺട്രിബ്യൂഷൻ, എത്രയാണോ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പുറത്ത് പോയി ഏൺ ചെയ്ത ഫാമിലിക്ക് വേണ്ടി കൊടുക്കുന്നത്, അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അത്രയും തന്നെ, അല്ലെങ്കിൽ എന്താണ് പുള്ളിക്കാരൻ പൈസ കൊണ്ടുവരുന്നതേ ഉള്ളൂ. പക്ഷേ വീട് റൺ ചെയ്യണമെങ്കിൽ പുള്ളിക്കാരിയും കൂടെ വിചാരിക്കണം അല്ലേ? അല്ലാതെ ഇപ്പം അപ്പൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റേഷനുണ്ട്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് പുള്ളിക്കാരിയുടെ ഒരു സൈഡിലെ കോൺട്രിബ്യൂഷൻ വളരെ ഭംഗിയായിട്ട് നടത്തുന്നു, പിള്ളേരെ നോക്കുന്നു, പിള്ളേരെ നന്നായിട്ട് പഠിപ്പിക്കുന്നു, അവരെ സൊസൈറ്റിക്ക് നല്ല സ്വഭാവമുള്ള, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ആവശ്യമുള്ള ആൾക്കാരായിട്ട് രൂപപ്പെടുത്തി കോൺട്രിബ്യൂട്ട് ചെയ്യുക, സൊസൈറ്റിയിലേക്ക് തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു വീട്ടമ്മ എപ്പോഴും സക്സസ്ഫുള്ളാണ്. അവരുടെ പ്രയോറിറ്റി എന്താണ്? ഫാമിലിയാണ് അവരുടെ പ്രയോറിറ്റി. ഫാമിലിയിൽ പിള്ളേരും പിന്നെ ആ ഒരു കുടുംബം ഒരുമിച്ച് കൊണ്ടുപോവുക, പിള്ളേരുടെ ഹെൽത്ത്, ഫാമിലിയുടെ ഡയറ്റും കാര്യങ്ങളും ഇതെല്ലാം നോക്കുന്നത് അവരുടെ പ്രയോറിറ്റിയാണ്. അപ്പോൾ അത് അവർ അച്ചീവ് ചെയ്യുന്നിടത്തോളം അവർ സക്സസ്ഫുള്ളാണ്. അവർ ക്യാഷ് ഉണ്ടാക്കിയോ, അവർ ബിസിനസ് ചെയ്തോ, അല്ലെങ്കിൽ അവർ ജോലിക്ക് പോയോ ഇല്ലയോ എന്നുള്ളതൊന്നും കാര്യമല്ല. അവരുടെ പ്രയോറിറ്റി എന്തായിരുന്നു, ആ പ്രയോറിറ്റി അവർ മീറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടോ? സക്സസ്ഫുള്ളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ.
നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് നമ്മൾ സക്സസ്ഫുൾ ആണ്. എല്ലാവരുടെയും ഗോൾ ലിസ്റ്റിൽ ഇപ്പോൾ വലിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒത്തിരി കാശ് ഉണ്ടാക്കണം എന്നതൊന്നും ആയിരിക്കത്തില്ല. അപ്പം അവർ സെറ്റ് ചെയ്യുന്ന ഗോൾ എന്താണോ അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കംപ്ലീറ്റ്ലി ഫൈൻ ആണ്. വലിയ ബിസിനസ് വേണം, ഒത്തിരി ക്യാഷ് വേണം എന്നൊന്നുമില്ല. അതിനൊരു എന്താ, കുറച്ചും കൂടെ ഒന്ന് കാര്യമായിട്ട് പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിരിക്കും. എന്ന് വെച്ച് ബാക്കിയുള്ള ആൾക്കാരെല്ലാം വളരെ മോശമാണ്, അവർ സക്സസ്ഫുൾ അല്ല, അവരെങ്ങും എത്തുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഇല്ല. അതായത് ഓരോരുത്തരുടെ കഴിവും സാഹചര്യവും ഒക്കെ അനുസരിച്ച് അവരോരോരോ സ്ഥാനത്ത് എത്തുന്നുണ്ട് ഇല്ലേ. പക്ഷേ കഴിവും സാഹചര്യവും എല്ലാം ഉണ്ടായിട്ടും അതിന് എഫേർട്ട് ഇടാതെ ഉഴപ്പന്മാരായിട്ട് നടക്കുന്നതിനെപ്പറ്റി ഞാനിപ്പം നിലവിലൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസോടെ ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാൻ അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടായിരുന്ന ജോലിയിലിരുന്നാണ് ഒരു 10-12 വർഷം. പിന്നെ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു, ഞാൻ വീട്ടിലിരിപ്പായി. അതിനുശേഷം ഞാൻ വീട്ടിൽ തന്നെ ചെറിയ ബിസിനസ്സാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പുറമെ നിന്ന് കാണുന്നവർക്ക് അത് വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷെ നമുക്കേ അറിയത്തുള്ളൂ നമ്മൾ എങ്ങനെയാണത് കൊണ്ടുപോകുന്നതെന്നുള്ളതും അതിൻ്റെ സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്നുള്ളെങ്കിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഭയങ്കര വലിയ ബിസിനസ്സൊന്നുമല്ല. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലാവിഷായിട്ട് ക്യാഷ് എൻ്റെ കയ്യിൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വട്ടച്ചെലവിനുള്ള പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തെയും ഈ സമയത്തെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അന്നായിരുന്നു സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ സമയത്തും എൻ്റെ പ്രയോറിറ്റിക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ സമയത്തെ പ്രയോറിറ്റി വേറെ ഒന്നായിരുന്നു. ഇപ്പോൾ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ പ്രയോറിറ്റി അത് ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ് എൻ്റെ പ്രയോറിറ്റി. ഇപ്പം എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി, ഹാപ്പിനെസ്, ആരോഗ്യം എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ അത് എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രയോറിറ്റി ഇപ്പം. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ സക്സസ്ഫുൾ അല്ലേ? അല്ല, ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോഴാണ് സക്സസ്ഫുൾ ആയിരുന്നത്, അതുകൊണ്ട് ഞാൻ ഇപ്പം വളരെ മോശാവസ്ഥയിലാണ്, ഞാൻ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ ഞാനിപ്പോൾ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബിസിനസ് ചെയ്ത് അത് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരുടെയും എന്താണ് എയിം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് എക്സ്പാൻഡ് ചെയ്യാനേ താല്പര്യമില്ല. അതെൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള കാര്യമല്ല. കാരണം നിലവിൽ എനിക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. കാരണം എൻ്റെ പ്രയോറിറ്റി വേറെയാണ്, എനിക്കെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, അതാണ് ഇപ്പം എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ സെറ്റ് ചെയ്ത ഗോള് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നിടത്തോളം എന്താണ് ഞാൻ സെറ്റ് ചെയ്ത ഗോള്? എൻ്റെ പ്രയോറിറ്റീസ്, അതായത് എൻ്റെ ഫാമിലി ലൈഫ്, പിന്നെ സന്തോഷം, മനസമാധാനം, എൻ്റെ ആരോഗ്യം, ഇതെനിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. പ്ലസ് എനിക്ക് അത്യാവശ്യം വട്ടച്ചെലവിനുള്ള പൈസ വേണം. അതായത് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിട്ട് ക്യാഷ് ചോദിക്കാൻ എനിക്ക് മടിയാണ്. അപ്പോൾ ആ ഒരൊറ്റ കേസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പം ഒരു ബിസിനസ് റൺ ചെയ്യുന്നത് തന്നെ. അല്ലാതെ എനിക്ക് വലിയ കൊട്ടാരം വയ്ക്കാനോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ള ക്യാഷ് ഉണ്ടാക്കണം, അത്യാവശ്യം ലാവിഷായിട്ട് ജീവിക്കാനുള്ള ക്യാഷ് ഉണ്ടാക്കണം, ഇത്രേ എൻ്റെ ആഗ്രഹമുള്ളൂ. അപ്പോൾ ആ ഒരു ഗോള് ഞാൻ അച്ചീവ് ചെയ്യുന്നിടത്തോളം ഞാൻ സക്സസ്ഫുൾ ആണ്. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് സെയിം, അതൊരു എന്താണ്, അതൊരു ഡെസ്റ്റിനേഷൻ ഒന്നുമല്ല. ഇപ്പോൾ ഉള്ള സക്സസ് ഡെഫിനിഷൻ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ എൻ്റെ സക്സസ് ഡെഫിനിഷൻ. അത് ചിലപ്പം വ്യത്യാസപ്പെടും, പിള്ളേരൊക്കെ വലുതാവും, അപ്പം എൻ്റെ പ്രയോറിറ്റീസ് ചിലപ്പോൾ മാറിയെന്നിരിക്കാം. അപ്പോൾ സക്സസ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു എന്താ ഡെസ്റ്റിനേഷൻ അല്ല, എത്തിച്ചേർന്ന സംഭവമൊന്നുമല്ല, അതൊരു ജേണിയാണ്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്രയോറിറ്റീസ് മാറും, നമ്മുടെ ഗോൾസ് മാറും, നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് മാറിക്കൊണ്ടിരിക്കും. സോ ഓരോരുത്തരുടെയും സക്സസ് അവരോരാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. നമ്മുടെ സക്സസ് ഇതുപോലുള്ള ആഡ്സൊക്കെ കണ്ടു കഴിയുമ്പം നമ്മുടെ സക്സസ് വേറൊരാളല്ല ഡിഫൈൻ ചെയ്യേണ്ടത്. അയ്യോ നിങ്ങൾ മോശമാണ്, ഇങ്ങോട്ട് വാ ഞാൻ പഠിപ്പിച്ചു തരാം, അങ്ങനെയല്ല. നമ്മൾ ഡിഫൈൻ ചെയ്യണം നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മളത് ചെയ്യാം, ഗോൾസ് സെറ്റ് ചെയ്യാം, അച്ചീവ് ചെയ്യാം. പിന്നെ നമ്മളുടെ സക്സസ് വേറൊരാൾ ഡിഫൈൻ ചെയ്യാനായിട്ട് അനുവദിക്കേണ്ട. അത് നമ്മൾ വേറെ ആൾക്കാരെ വെച്ച് കമ്പയറിയും ചെയ്യേണ്ട. അതായത് എൻ്റെ അതേ അവസ്ഥയിലിരിക്കുന്ന ഒരാൾ വേറൊരാൾ കണ്ടില് ഭയങ്കര സംഭവമാണ്, എനിക്കതുപോലെ എത്താൻ പറ്റുന്നില്ല, അങ്ങനൊരു കമ്പാരിസനും അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കമ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മത്സരിക്കേണ്ടത് നമ്മൾ നമ്മളോട് തന്നെയാണ്.
ഇപ്പൊ ഞാൻ മുന്നേ ഇരുന്ന് എന്നെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണോ? ഞാൻ നോക്കുമ്പോൾ യെസ്, കഴിഞ്ഞ ഒരു വർഷത്തെ അപേക്ഷിച്ച് എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ഫാമിലി ലൈഫ് മെച്ചപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്നോട് തന്നെയാണ് മത്സരിക്കേണ്ടത്, എന്നോട് എൻ്റെ പഴയ എന്നോട് തന്നെയാണ് ഞാൻ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലും കൂടുതൽ വ്യക്തമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് ആ വീഡിയോസ് അല്ലെങ്കിൽ ആ ആഡ്സ് കാണുമ്പോൾ പിന്നെയും പിന്നെയും ഇങ്ങനെ തികട്ടി തികട്ടി വരും. അപ്പം വൺസ് എനിക്ക് ഒരു ഒരു വർഷം മുന്നേ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരുമായിരുന്നു. ഓക്കെ, ഞാൻ എങ്ങും എത്തിയിട്ടില്ല, എനിക്ക് ഇത്രയൊക്കെ കഴിവുണ്ടായിട്ട് എനിക്ക് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഗോൾസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അൺനെസസറി ഗിൽറ്റിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നമ്മൾ വേറൊരാളായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അയാളെപ്പോലെ എനിക്കാവണം അങ്ങനെ ആഗ്രഹിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കുക, നമ്മളെ തന്നെ കമ്പയർ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അടുത്ത വീഡിയോയിൽ കാണാം.